അതായത് ചിക്കൻ പന്നി കുറച്ച് നിന്നോട് അതല്ല പണ്ടത്തെ എന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ഞങ്ങൾ ഇടുക്കി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇത് കണ്ടില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ കിടന്ന് രാത്രി കിടക്കാൻ കേറി കിടന്ന് കഴിഞ്ഞപ്പോഴാണെന്ന് ചേട്ടായി വന്നിട്ടാണ് പറയുന്നത് മേലോട്ട് നോക്കിയാട അപ്പു കുഞ്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മൾ നോക്കുന്നത്. ഓ വിയാലന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് ആമീച്ചന് സാധനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചാവരം അപ്പൊ നമ്മള് കുഞ്ഞനിയനെ കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. നമ്മള് നേരത്തെ താമസിച്ചോണ്ടിരുന്നോട്ട് പോവാണ്, പക്ഷെ ഇന്ന് അവിടെ ആരും ഇല്ല. നമ്മള് പോയി അപ്പൊ നമുക്ക് കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് എന്തെങ്കിലും ഒക്കെ ആയിരുന്നു പോയി കാണാൻ കേട്ടോ. ഞങ്ങള് ഇവിടെ ഡൽഹിക്ക് പോയിട്ട് തിരിച്ചു വന്ന് പനിയായി പോയി, പിന്നെ കുഞ്ഞിന്റെ അടുത്തോട് പോകാൻ പറ്റിയില്ല. പക്ഷെ അവന് നമുക്കൊന്ന് പോയി കാണാല്ലേ, എല്ലാവർക്കും കൂടെ പോയി കാണാം. ചിറ്റാമ ഇന്നലെ എനിക്ക് കുഞ്ഞിനെ കാണണം എന്നൊക്കെ ഇന്നലെ വന്ന് പറഞ്ഞു കേട്ടോ. ആ പനിയായിരുന്നോണ്ട് പോകാൻ പറ്റും. അതെ അതെ, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. നമുക്ക് കടയിൽ പോയിട്ട് അവനൊരു ഉടുപ്പൊക്കെ എടുത്തിട്ട് പോകണം. അപ്പൊ അങ്ങോട്ട് പോയിട്ട് പോലെ നമ്മള് പോയത് പിന്നെ പോയില്ല, ഇവര് പോയില്ല, കണ്ടിട്ടില്ല. ബാവേനെ വിളിച്ച് ബാവ ഉച്ചേ ബാവേ ആ കയ്യില് പിടിക്കാൻ നമുക്ക് അറിയാമല്ലോ, അവള് കൈ വെക്കുന്നുണ്ടല്ലോ അങ്ങനൊക്കെ. കണ്ടോ കൈ പിടിക്കുന്നു, കണ്ടോ കണ്ടോ തീർത്തല്ലോ കുഞ്ഞിനെ. ആണോ അവള് ഉമ്മ വാങ്ങിക്കുക ഇവളുമാരെ രണ്ടിനെ ഇങ്ങ് തരാം. ബാവേനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, ചേച്ചീനെ അനിയത്തി ഇങ്ങ് തരാം. ഏഹ് എടുത്തോട്ടാപ്പ, കൊണ്ടുപോയിക്കോട്ടെ കൊണ്ടുപോയിക്കോട്ടെ. നോന്നാണോ കൊണ്ടുപോകോളെ. ബാവേനൊന്ന് വിളിച്ചേ, മോണ്ട് ബാവയാണോ? പപ്പ അമ്മ ദേ ബാവേനെ എടുക്കട്ടെ. അതൊരു മെത്തേഡ് അത്ര ഉണ്ടല്ലോ, ഒരു ഒരു പത്തി തന്നെ ഒരു മെത്തേഡ് അത്ര ഉണ്ട്. പിന്നെ ഉറങ്ങാതിരിക്കുന്ന ചിറ്റാമ്മടെ നോർത്ത് ഇപ്പൊ കാണാം, ഇപ്പൊ ബോധശയം കാണാം. ചിറ്റാമേ ചിറ്റാമ്മ എടുത്ത് ഇറ്റാമേ ചിറ്റാമ്മയുടെ വാവ ഇറ്റാമ എടുത്തു ഇറ്റാമേ എന്നാ പറ്റി അച്ഛൻ മോളെ, എന്നാ പറ്റി അച്ഛടെ വാവ കുഞ്ഞാവയെ പോലെ പിടിക്കാ പൂച്ചെ. ആ മീൻ എടുക്കുന്ന ഒന്നും ഇഷ്ടയില്ലയ്യോ, കിടന്ന് ഉരുളും നേരത്തെ കിടന്നു. ഓനെ കെച്ചൂട്ടിനെ വിളിച്ചിട്ട് അനിയൻകുട്ടനെ കൊണ്ടുപോയല്ലോ. അനിയൻകുട്ടനെ എന്നെ വിളിക്കുന്ന അനിയൻകുട്ടനെ എന്നെ വിളിക്കുന്നേ മാ അനിയക്കുട്ടനോ അനിയക്കുട്ടൻ അനിയക്കുട്ടനാണോ ഇത് അനിയക്കുട്ടൻ
നീ ഇവിടെ നിന്നോ, ഞങ്ങക്ക് വേണ്ട. മോൻ എടുക്കാറായില്ല, ഇച്ചിരി കൂടെ കഴിയണം. മോൻ കേറി ഇരിക്കുമ്പോ മടി വെച്ചേരാ. ഇവിടെ കേറി ഇരിക്കാ പൂച്ച. നടക്ക് കാലൊക്കെ ഒരേ ഒരു ഉമ്മ എടുത്ത് കാലില്. ഒരു ഉമ്മ എടുത്ത് കാലില്. കാലില് ഒരു ഉമ്മ എടുത്ത് ചക്കര ഉമ്മ കൊടുക്കും. ഇങ്ങനെ ചൂട്ടി വന്നപ്പോ ഒരു ഉമ്മ എടുത്ത് കാലില്. അതുപോലെ ഒരു ഉമ്മ എടുത്ത് ഒത്തിരി പിടിക്കണ്ട മതി. ഉമ്പ അല്ല, ഞാൻ തിരുന്ന മീൻ പാർത്തലം നോക്കിയപ്പോഴും പറഞ്ഞു ഉമ്പ. മീമി പറഞ്ഞ മീമി ഉമ്പ അല്ലട, മീമി ആടാ. ഇത് ഒരു കുന്നംകൈ അവിടുന്ന് പൊങ്ങി വരുന്നുണ്ടല്ലോ. അയ്യോ, അപ്പോഴത്തെ എന്റെ കയ്യിലാണ് കൊക്കുന്നത്. നല്ല ഭംഗിയാണ്, ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തന്നെ കിടന്നുണ്ടാകും അല്ലേ. ഇങ്ങോട്ടൊന്ന് വന്നേ, ഞങ്ങളൊന്ന് കാണട്ടെ ഉമ്മ ഇവിടുന്ന്. ആ കൊടുക്ക് ബാ, ഇവിടെ വാ, ഇവിടെ പൊറകി വാ, പൊറകി വാ, ഇവിടെ ഇവിടെ വാടാ. നീ ഇവിടെ പറ്റിക്കുന്ന കൊച്ചിനിട്ട് അമ്മിച്ചും കൊണ്ട് അങ്ങോട്ട് തന്നെ ഉമ്മ എടുത്തിട്ടാ. ഇതിയൊന്നുമില്ല, ഇവിടെ വന്നൊരു എടുക്കണാ. ആ കൊടുക്ക് പിടിക്ക്, വേണ്ട ആമി, ആമിക്ക് ഒന്ന് ഒരു എടുക്ക, ആമിക്ക് ഒരു എടുക്ക, ആമിക്ക് ഒരു എടുക്കോ. കൊടുക്ക് ആമിച്ചൊരു ഒരു എടുക്ക, അവൻ ഓടിച്ചു നിൽക്കുക. അവളെ അവന്റെ വയ വെള്ളം നിറഞ്ഞിരിക്കുന്ന കവളിൽ ഒരു എടുത്തേക്ക്. ആ വേണ്ട ചേച്ചി മേടുമ്പോ എനിക്ക് വേണ്ടെന്ന്, വേണ്ടെന്ന് പറഞ്ഞ ഇറങ്ങി പോകുന്നുണ്ട് പതുക്കെ. ആ കേരം പോ താറ്റ, പെറ്റന്ന് പെറ്റനായിട്ട് വരണം. വിരിക്കും കുട്ടനായിട്ട് പെറ്റൻ ഓടി വരണം. നടന്ന് നടന്ന് വണ്ണു വരണം. ആ ബാപ്പെല്ലാം കൂടി ഇങ്ങോട്ട് ഇറക്കുവാണ്. ഇനി എനിക്ക് കണ്ണു വിടാൻ പോകുന്നത് ബാപ്പാണ്ട്. ജനല് വന്ന് എന്നെ അടയ്ക്കുന്നു. ഓജി ശരി, ഓക്കെ. കപ്പയും പന്നി ഫ്രൈ അല്ലേ. ഇവിടെ പോയി വാങ്ങിക്കാൻ പറഞ്ഞ ചുമ്മാറേ. അമ്മ അമ്മ പാലപ്പവും ബീഫ് കറിയും. ഞങ്ങൾ ഒരു ബീഫ് കറി വാങ്ങിച്ചിട്ട് അച്ഛൻ പിന്നെ പന്നി എടുക്കും. എന്റെ ആമിച്ച പന്നി കൂട്ടിക്കൊണ്ടിരിക്കട്ടെ. ആദ്യമായിട്ട് പന്നി ഇറച്ചി, അതായത് ചിക്കൻ പറഞ്ഞ് പന്നി ഇറച്ചി തിന്നോണ്ട് എന്ന് ചിരിക്കും. അതല്ല പണ്ടത്തെ എന്നെ എനിക്ക് ഓർമ്മ വരുന്നത്, ബീഫ് പറഞ്ഞു പന്നി ഇറച്ചി തിന്നോണ്ടിരുന്ന എന്നെ എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ചിരിച്ചോണ്ടിരുന്നു, ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ട്. അയ്യോ എനിക്ക് തല അറിയുന്ന പോലെ.
അയ്യോ പെരുത്തിരിക്കോ തലയൊക്കെ ഉണ്ട്. എനിക്ക് എരിവ് വേണം, പക്ഷെ ഇപ്പൊ എനിക്ക് എരിവ് കൊണ്ട് പറ്റുന്നേ ഇല്ല. എന്താ മോനെ മോൻ കഴിക്കുന്നേ? ചിക്കൻ മറുത്തതും കള്ളം. എന്താ കഴിക്കുന്നേ? കള്ളപ്പോ. പന്നി കള്ളപ്പോ തിന്നോണ്ടിരിക്കുന്ന. പന്നി കഴിക്കുന്നവർക്ക് ഇങ്ങനെ ദേഷ്യം വരുമോ? ചുമ്മാ അല്ല ദേഷ്യം ഇവിടെ മുഴുവൻ. എന്താ മോനെ, മോനെ എരിയുന്നുണ്ടല്ലേ? രണ്ട് കൂട്ടുകാര് പവിയും സബിനും വന്നിട്ടുണ്ടായി. സബിൻ എപ്പോഴും വരുന്നതാണ്. പവിയെ ഇപ്പൊ കണ്ടിട്ട് ഇപ്പൊ ഒത്തിരി വർഷമായിരുന്നു. അവൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവന്റെ വീഡിയോ ബ്ലോഗ്സ് ഒക്കെ ഒന്ന് എടുത്ത് കാണണം കേട്ടോ. അത്രയും എന്നെ സൂപ്പർ ആയിട്ടാ ചെയ്തേക്കുന്ന അറിയോ. നമ്മൾ എന്തായാലും ഇത് ലിങ്ക് ഇട്ടേക്കാം. നമ്മൾ ഇന്നാളെ ഒന്ന് കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവൻ ഇന്നും വന്നിട്ട് പോയി. ഒത്തിരി വർഷം കൂടിയാണ് അവനെ കാണുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അല്ലേ, അതെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ട് പോയി കേട്ടോ. അപ്പം വേറെ നമ്മുടെ രാഹുലി ചേട്ടായി ഇവിടുന്ന് പോയായിരുന്നു. അതായത് ചേട്ടായി കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് പോയായിരുന്നു, വീട്ടിലോട്ട് പോയായിരുന്നു. അപ്പൊ രാവിലെയായിട്ട് ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയേക്കുവാണ് കേട്ടോ. ഇപ്പൊ ഉടനെ തിരിച്ചു വരും. അപ്പൊ ചേട്ടായി ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത് കണ്ടില്ല. ഞങ്ങൾ ഇടുക്കി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇത് കണ്ടില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ കിടന്ന് രാത്രി കിടക്കാൻ കേറി കിടന്ന് കഴിഞ്ഞപ്പോഴാണെന്ന് ചേട്ടായി വന്നിട്ടാണ് പറയുന്നത്. മേലോട്ട് നോക്കിയാടാ അപ്പു കുഞ്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. നോക്കി ചേട്ടായി അന്ന് ഇരുന്നപ്പോ ചെയ്തതാണ്. ഒന്ന് കാണിച്ച് ഇത് നോക്കി. അതും അപ്പു അപ്പു എന്നുള്ള ഇത് മാത്രം സെപ്പറേറ്റ് ആണ് തോന്നല്ലേ. താഴത്തെ അപ്പു എന്ന് എഴുതിയേക്കുന്ന അത് മാത്രം കുഞ്ചു ഒറ്റ കമ്പിയാണ്. ഇത് കുഞ്ചു ഒറ്റ കമ്പിയാണ്. അയ്യോ എന്ത് കഴിവാന്ന്. അയ്യേ മനുഷ്യന്റെ കഴിവ് ഭയങ്കരമാണ് കേട്ടോ ഓരോ കാര്യങ്ങളില്. ഇനി ഒരു വേറൊരായിട്ടും കാണി കേട്ടോ ഒരാളുടെ കലാവിരുത്. ഞങ്ങളെ ഒരു ദിവസം റൂമില് ഫുള്ള് കേറ്റാതെ ഞാനും കടയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ കന്ന് എനിക്കൊന്ന് കുളിക്കണം ഒന്ന് ടോയ്ലറ്റിൽ പോകണം. റൂമിലോട്ട് കേറ്റത്തില്ല ഈ പെണ്ണ്. കൊച്ചുങ്ങളെയും ഞങ്ങളെല്ലാം പുറത്താക്കിയിട്ട് ഇതിനകത്തിരുന്ന് ചെയ്ത ഒരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഇത് ഗസ് ചെയ്യണം. ഇത് ഞാൻ എന്തുവാന്ന് പറയുന്നില്ല. നിങ്ങൾ കമന്റ് ആയിട്ടിടണം കേട്ടോ. ഇത് എന്തുവാ സാധനം എന്ന് പറയണ്ട കേട്ടോ. കമന്റ് ആയിട്ടിട്ടോടെ. അപ്പൊ അല്ല അതിനകത്ത് രസമുള്ളേ. അപ്പൊ എന്താണ്ടേ എടുത്ത് നേരെ പിടിക്കേ. ഇത് നിങ്ങൾക്ക് എന്തുവാണ് തോന്നുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് കുഞ്ചൂസിന്റെ ഒരു ആർട്ട് വർക്ക്. കുഞ്ചൂസിന്റെ ഒരു ആർട്ട് വർക്കാണ്. ഏകദേശം 1.5 മണിക്കൂറത്തെ ഇല്ല അല്ല ഉണങ്ങാൻ സമയം എടുത്താൽ. ആ അപ്പൊ അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടാണ്. ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അന്വേഷിച്ച് മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു മക്കൾ ഇവിടെ മറ്റേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മുടെ ആ തുണിയോട് ചേർന്നുള്ളത് കിട്ടത്തുള്ളോ. അത് വേണമെന്ന് ചോദിച്ചേട്ട പെയിന്റ് കടയൊക്കെ കിട്ടും. അതെ അപ്പൊ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് കുഞ്ചു ചെയ്ത എന്തോ ഇത് ഐറ്റം ഒന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. എനിക്കൊന്ന് മനസ്സിലാക്കണം. ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. എന്തോ അപ്പൊ ഓക്കെ. അപ്പൊ നമ്മള് കടയിലോട്ട് പോവാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ലവ് യു ഓൾ. ടാറ്റാ. ലച്ചുടി കിടന്ന് ഉറങ്ങുവാണ്. ആമിച്ചിന് ഉറക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് വേണം നമുക്ക് കടയിലോട്ട് പോകാൻ വേണ്ടി. കുഞ്ചൂസിന്റെ ചുമ ഇതുവരെ മാറാത്തിന്റെ കാര്യം എന്താ വെച്ചാൽ മരുന്ന് ഇതുവരെ ഇവിടെ കുടിച്ചിട്ടില്ല. ബാക്കി ഞങ്ങൾ എല്ലാരും ചുമ മരുന്ന് കുടിച്ചു. ഞങ്ങളുടെ എല്ലാവരും ഉറങ്ങാനായിട്ട് കേറിട്ട് എന്തുവാന്ന് പറഞ്ഞേ. ഓ സുന്ദരി വന്നിട്ടുണ്ട് കേട്ടോ. മോനെ ചിക്കൻ മേടിക്കാൻ ആരൊക്കെയാണോ പോയെ? ചിക്കൻ മേടിക്കാ ഇപ്പൊ പോയതോ?
ഇന്ന് തന്നെ സ്കൂളിൽ പോവാന്. ഇത് ഭയങ്കര സംസാരം കേട്ടാ ഇപ്പൊ. ആമിച്ച എടാ കണ്ണ, എന്നാ സ്കൂളിൽ പോവാന്? ഇന്നലെ എന്നോട് എന്നാ പറഞ്ഞേ? ഇന്നലെ ഇവള് രാത്രി ഉറങ്ങിയില്ല കേട്ടോ, അതുകൊണ്ടാണ് വിടാഞ്ഞ്. കാരണം അവിടെ പോയിരുന്ന് ഉറങ്ങി തൂങ്ങി ഇത് കരിഞ്ഞ് ഭയങ്കര ഗ്ലൂമി ആയി പോവും. ഇന്ന് ഇന്നലെ വൈകിട്ട് ഒത്തിരി താമസിച്ചാ ഉറങ്ങിയേ, അതുകൊണ്ട് ഇന്ന് നേരത്തെ കിടത്തുറങ്ങും. കാരണം ഇന്നലെ സന്ധ്യക്ക് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ രാത്രി ഉറങ്ങിയില്ല അതുകൊണ്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ, എല്ലാവർക്കും ടാറ്റ കൊടുത്ത മോനെ. ഉമ്മ ഞങ്ങളുടെ ഷോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് പറ, ഷെയർ ചെയ്യണമെന്ന് പറ, ഷെയർ ചെയ്യണമെന്ന് പറ, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലവ് യു ഓൾ ഉമ്മ കൊടുക്ക്. ഈ സൈഡിൽ നിന്ന് കണ്ണ് വെച്ചൊന്ന് കാണിച്ചു. ലവ് യു ഓൾ, ലവ് യു ഓൾ ഉമ്മ, ലവ് യു ഓൾ ഉമ്മ. എല്ലാരും ഫോട്ടോ എടുത്തേ നിങ്ങള്. ടാറ്റ എടുത്തേക്ക്. ടാറ്റ. ഓക്കേ.